നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്ത് മണിക്കൂറിലേറെ യാത്രക്കാരെ കുടുക്കി പരിഭ്രാന്തി പരത്തി എയർ ഇന്ത്യ വിമാനം കൊച്ചിയിലെത്തി. യാത്രക്കാരെ വലയ്ക്കാൻ രാഞ്ചൽ ശ്രമമെന്ന് പൈലറ്റിന്റെ വക സന്ദേശവും. എയർ ഇന്ത്യക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പോലീസ്. ഇവിടെ മന്ത്രിമാർ പലതരം മന്ത്രിമാരുണ്ട്. ഇവിടെ എത്ര പേർക്ക് ഞങ്ങൾ എവിടെ വരുമ്പോ ഊട്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചി മെട്രോയിൽ നിന്ന് ഇ ശ്രീധരൻ പുറത്തേക്കെന്ന് സൂചന. നിർമ്മാണം ഏറ്റെടുക്കണമോ എന്ന് ആദ്യം ഡി എം ആർ സി തീരുമാനിക്കണമെന്ന് ചെയർമാൻ സുധീർ കൃഷ്ണ. പുതിയ തീരുമാനമെന്ന് ഇ ശ്രീധരൻ. ഡി എം ആർ സി തയ്യാറാക്കിയ പദ്ധതി റിപ്പോർട്ടും പരിഷ്കരിക്കണമെന്ന് കെ എം ആർ എൽ യോഗം. പാരിപ്പള്ളി ഐ ഒ സി പ്ലാന്റിലെ ജീവനക്കാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. തെക്കൻ കേരളത്തിൽ പാചകവാതക വിതരണം തടസ്സപ്പെടും. പാമോലിൻ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന പി ജെ തോമസിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തോമസിന് വിജിലൻസ് കോടതിയെ സമീപിക്കാം. കുട്ടനാട് പാക്കേജ് പാഴാകുന്നു. പദ്ധതി തീരാൻ ഇനി 7 മാസം മാത്രം. നെല്ലുൽപാദനം 1% പോലും കൂടിയില്ല. സി ബ്ലോക്കിൽ മട വീണതോടെ കർഷകർ ആശങ്കയിൽ. പ്രത്യേക യോഗം ഉടനെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. 10 മണിക്കൂറിലേറെ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കൊച്ചിയിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാവിലെ 6:30 തിരുവനന്തപുരത്ത് ഇറക്കിയ വിമാനം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കൊച്ചിക്ക് തിരിച്ചത്. കയ്യേറ്റം ചെയ്തുവെന്ന പൈലറ്റിന്റെ പരാതിയിൽ 6 യാത്രക്കാർക്കെതിരെ വലിയതുറ പോലീസ് കേസെടുത്തു. വിമാനം റാഞ്ചാൻ ശ്രമമെന്ന് സന്ദേശം നൽകിയ പൈലറ്റിനെതിരെയും നടപടിയുണ്ടാകും. നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകി. ഇന്നലെ അർദ്ധരാത്രിയോടെ അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ അബുദാബി കൊച്ചി വിമാനം ഇന്ന് പുലർച്ചെ 5:30 കൊച്ചിയുടെ ആകാശത്തെത്തിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം രാവിലെ 6:30 തിരുവനന്തപുരത്തിറക്കി. യാത്രക്കാരെ റോഡ് മാർഗം കൊച്ചിയിലെത്തിക്കാമെന്ന് അധികൃതർ പറഞ്ഞതോടെ യാത്രക്കാർ പ്രതിഷേധിച്ചു. സുരക്ഷാ സൈനികർ പാഞ്ഞെത്തി വിമാനം വളഞ്ഞു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞ യാത്രക്കാരും സുരക്ഷാസേനയും തമ്മിൽ തർക്കമായി. ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും പൈലറ്റ് പരാതി രേഖാമൂലം നൽകിയതോടെ കാര്യങ്ങൾ സങ്കീർണമായി. പരാതി സ്വീകരിച്ചാലും വിമാനത്തിന്റെ കൊച്ചി യാത്രയ്ക്ക് തടസ്സമുണ്ടാകില്ലെന്ന് പോലീസ് അറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വത്തിനും നാടകീയ സംഭവങ്ങൾക്കും ശേഷമാണ് എയർ ഇന്ത്യയുടെ അബുദാബി കൊച്ചി വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്നത്. സംഭവത്തിന്റെ ആദ്യ മണിക്കൂറിൽ കേട്ടതിനേക്കാൾ ഭീകരമായ അവസ്ഥയായിരുന്നു ഇവിടെ എത്തിയ ഓരോ യാത്രക്കാരനും പങ്കുവച്ചത്. എയർ ഇന്ത്യയുടെ പീഡന ശ്രമങ്ങളെ പറ്റി യാത്രക്കാരും ബന്ധുക്കളും അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാസഞ്ചേഴ്സ് ഫ്ലൈറ്റ് ഹൈജാക്കിയത് എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് ചെയ്തത്. അതിനെതിരെ ഈ അപ്പൊ തന്നെ അവിടുന്ന് സ്ക്വാഡും കംപ്ലീറ്റ് പോലീസും എല്ലാം വന്ന് ഫ്ളൈറ്റ് വളഞ്ഞ് പോലീസ് ഓഫീസേഴ്സ് എല്ലാം വന്ന് ഫ്ളൈറ്റിനകത്തേക്ക് കയറി. പ്രതിഷേധം അതിരുകടന്നെന്ന് ആരോപിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 6 പേരെ കൊച്ചി വിമാനത്താവളത്തിൽ CISF തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തു. 1 മണിക്കൂറിന് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. ഇന്നലെ രാത്രി 6 മണി മുതൽ ഞങ്ങളെ ഇത് തടങ്കലിൽ വെച്ചിരിക്ക. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അവരെ വിമാനം റൺ ചെയ്തു. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് പറയുന്ന ആരാളേ? ഇവിടെ മന്ത്രിമാർ പലതരം മന്ത്രിമാരുണ്ട്. ഇവിടെ എത്ര പേർക്ക് ഞങ്ങൾ എവിടെ വരുമ്പോ ഊട്ടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണ്ട. തിരുവനന്തപുരത്ത് നിന്നുള്ള ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയായിരുന്നു തടഞ്ഞുവെച്ചതെന്നാണ് CISF നൽകുന്ന വിശദീകരണം. എയർ ഇന്ത്യയുടെ 10 മണിക്കൂർ നീണ്ട റാഞ്ചൽ നാടകത്തിനും പീഡനങ്ങൾക്കും ശേഷം പുറത്തിറങ്ങിയ യാത്രക്കാർ ഓരോരുത്തരും പറഞ്ഞത് എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതിയെന്നും ഇനി എയർ ഇന്ത്യയുടെ വിമാനത്തെ ഒരിക്കലും ആശ്രയിക്കില്ലെന്നുമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി, തിരുവനന്തപുരം. കൊച്ചി വിമാനത്താവളത്തിലിറങ്ങാൻ 3 വട്ടം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടപ്പോഴാണ് അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവിട്ടത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള ഇന്ധനം മാത്രമാണ് അപ്പോൾ വിമാനത്തിലുണ്ടായിരുന്നത്. ഏത് കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കുവാൻ സൌകര്യമൊരുക്കുന്ന ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനത്താവളമാണ് കൊച്ചി. എന്നാൽ ശക്തിയേറിയ മിന്നലോ മൂടൽമഞ്ഞോ ഉള്ള അവസരത്തിൽ വിമാനമിറക്കുവാൻ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നൽകാറില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലുണ്ടായ സമയത്ത് വിമാനം വഴിതിരിച്ചുവിട്ടിരുന്നു. മൂടൽമഞ്ഞു മൂലം റൺവേ വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെന്ന് പൈലറ്റും സീനിയർ ക്യാപ്റ്റനുമായ രൂപാലി വാർഖേ എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിക്കുന്നത് രാവിലെ 5:30. തുടർന്ന് 2 തവണ കൂടി ആകാശത്ത് വട്ടമിട്ട് പറന്ന വിമാനം റൺവേയിൽ ഇറക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കനത്ത മൂടൽമഞ്ഞു മൂലം റൺവേയിലെ ലൈറ്റുകൾ വ്യക്തമല്ലെന്നും വിമാനം ഇറക്കാനാകില്ലെന്നും അടുത്ത വിമാനത്താവളത്തിലേക്ക് പോകുവാൻ അനുമതി നൽകണമെന്നും പൈലറ്റിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചുവിട്ടത്.
രാവിലെ 6 മണിയോടെയായിരുന്നു ഈ നിർദ്ദേശം വന്നത്. തിരുവനന്തപുരത്ത് എത്താനുള്ള ഇന്ധനം മാത്രമേ അപ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചിയിലിറങ്ങുവാനായി 6:30 തിരുവനന്തപുരത്തു നിന്നുള്ള കൊച്ചി ദില്ലി വിമാനവും മൂടൽമഞ്ഞ് മൂലം തിരുവനന്തപുരത്തേക്ക് ഇതേപോലെ വഴിതിരിച്ചുവിട്ടു. രാവിലെ 7:30 വിമാനത്താവളത്തിലെ മൂടൽമഞ്ഞ് പൂർണ്ണമായും മാറിയത്. വഴിതിരിച്ചുവിട്ട വിമാനം എയർപോർട്ട് കൺട്രോളുമായി നിരന്തര സമ്പർക്കം പുലർത്തണമെന്നാണ് ചട്ടം. വീണ്ടും ഇന്ധനം നിറച്ച ശേഷം വിമാനത്തിന് തിരിച്ച് കൊച്ചിയിലിറങ്ങാമെന്ന് രാവിലെ 7:30 സന്ദേശം നൽകിയിരുന്നു. പക്ഷേ നിശ്ചിത മണിക്കൂർ കഴിഞ്ഞതിനാൽ വിമാനം പറത്താനാകില്ലെന്ന ചട്ടമുള്ളതിനാൽ പൈലറ്റ് തിരിച്ചുപോകാൻ വിസമ്മതിച്ചതാണ് പ്രശ്നമായത്. ഈ വിമാന ജീവനക്കാരെയും തിരുവനന്തപുരത്ത് തയ്യാറാക്കിയിരുന്നുവെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. എന്നാൽ ഇക്കാര്യങ്ങൾ യാത്രക്കാരെ ബോധ്യപ്പെടുത്തുവാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. യാത്രക്കാരുള്ള ആശയവിനിമയത്തിൽ എയർ ഇന്ത്യക്ക് പറ്റിയ വീഴ്ചയാണ് പ്രശ്നം വഷളാക്കിയത്. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന്റെ ഓരോ മിനിറ്റ് വിശദാംശങ്ങളും ഡയറക്ടർ ജനറലിന് നൽകുവാനാണ് അധികൃതരുടെ ഇപ്പോഴത്തെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. തിരുവനന്തപുരത്ത് എയർ ഇന്ത്യ വിമാനത്തിലുണ്ടായ സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്ന് പ്രവാസികാര്യമന്ത്രി വയലാർ രവി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എയർ ഇന്ത്യ നടപടിയെടുക്കണമെന്നും വയലാർ രവി ദില്ലിയിൽ പറഞ്ഞു. എയർ ഇന്ത്യയുടെ വിശ്വാസ തകർച്ചയാണ് ഇന്നത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ വിമാനങ്ങൾക്ക് വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യയെ കാര്യക്ഷമമാക്കാൻ ശ്രദ്ധിക്കണമെന്നും പിണറായി വിജയൻ ദുബായിൽ ആവശ്യപ്പെട്ടു. കൊച്ചി മെട്രോയിൽ നിന്ന് ഇ ശ്രീധരൻ പുറത്തേക്കെന്ന് സൂചന. DMRC ചുമതല നൽകാൻ ഇന്നും തീരുമാനിച്ചില്ല. പദ്ധതി ഏറ്റെടുക്കണോ എന്ന് DMRC ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനിക്കേണ്ടത് എന്ന് കമ്പനി ചെയർമാൻ സുധീർ കൃഷ്ണ കൊച്ചി മെട്രോയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ഫലത്തിൽ ഇ ശ്രീധരനല്ല DMRC കാര്യങ്ങൾ നിശ്ചയിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് DMRC ചെയർമാൻ. കൊച്ചി മെട്രോ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് DMRC സമ്പൂർണ്ണ ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വേണ്ടതുണ്ടെന്ന് DMRC കൂടി ചെയർമാനായ സുധീർ കൃഷ്ണ KMRL ഡയറക്ടർ ബോർഡിൽ അറിയിച്ചു. ദില്ലിക്ക് പുറത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സമ്പൂർണ്ണ ഡയറക്ടർ ബോർഡിന്റെ മുൻകൂർ അംഗീകാരം വേണമെന്ന് ഇക്കഴിഞ്ഞ 15 ചേർന്ന അടിയന്തര DMRC ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനിച്ചത്. ഇതോടെ നിർമ്മാണ കരാർ DMRC നൽകുമ്പോഴുണ്ടാകുന്ന നിയമ സാങ്കേതിക തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാമെന്ന ചർച്ച അപ്രസക്തമായി. In the role of DMRC, etc., which is coming in the newspapers off and on, and that also we have discussed. And first of all, the DPR has to be revisited. We have to see how it works and how it goes and what kind of options are there. And in the light of all these developments, and also in the Delhi Metro has also decided that any work outside Delhi Metro will be taken up by DMRC only after due consideration by the board. പാളങ്ങൾക്ക് സമാന്തരമായി മൂന്നാമതൊരു പാളത്തിലൂടെ വൈദ്യുതി നൽകുന്ന റോഡ് റെയിൽ ട്രാക്ഷൻ സംവിധാനം ഏർപ്പെടുത്തുക, 90 മീറ്റർ ചുറ്റളവുള്ള വളവുകൾ പരിഷ്കരിക്കുക, കോച്ചുകളുടെ വലുപ്പം മറ്റ് മെട്രോകളുടെ കോച്ചുകളുടേതിന് തുല്യമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ പദ്ധതി റിപ്പോർട്ട് പരിഷ്കരിക്കാനാണ് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത്. ബംഗളൂരു മെട്രോ പ്രതിനിധിയായ PP അഹൂജ അധ്യക്ഷനായ 4 ഉപസമിതിയോട് പുതുക്കിയ പദ്ധതി റിപ്പോർട്ട് 4 തയ്യാറാക്കാനും ഡയറക്ടർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. റെയിൽവേ ബോർഡ് പ്രതിനിധിയായ AK ഗുപ്ത ഒഴികെയുള്ള എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കൊച്ചി മെട്രോയുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ DMRC സമ്പൂർണ്ണ ബോർഡിന്റെ അനുമതി വേണമെന്നത് പുതിയ തീരുമാനമാണെന്ന് ഇ ശ്രീധരൻ. അത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് അറിയില്ല. മെട്രോ പദ്ധതി വൈകിയാൽ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം നൽകുകയാണ് ഒരു സംഘം സന്നദ്ധ സേവകർ. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ഇവർ എല്ലാ ദിവസവും രാത്രി തീർത്ഥാടകരുടെ സേവനത്തിനായി മക്കയിലെത്തും. ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിനായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിൽ രൂപീകരിച്ച വേദിയാണ് ഇന്ത്യൻ പിൽഗ്രിംസ് വെൽഫെയർ ഫോറം. ഹാജിമാർക്ക് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം നൽകുക, പുസ്തകങ്ങളും ലഘുലേഖകളും വിതരണം ചെയ്യുക, ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ മുസല്ല തുടങ്ങിയവ വിതരണം ചെയ്യുക, പണം നഷ്ടപ്പെട്ട തീർത്ഥാടകർക്ക് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയവയാണ് ഇവർ ചെയ്യുന്ന സേവനങ്ങൾ. ഫസ്റ്റ് ഹജ്ജ് ഫ്ലൈറ്റ് വന്നിടം മുതൽ അവസാനത്തെ ഫ്ലൈറ്റ് പോകുന്നിടം വരെ, അതായത് മുഹറം 10 വരെ ഞങ്ങളുടെ സർവീസ് ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏകദേശം 1500 മെമ്പർമാർ ഇതുണ്ട്. ക്യാമറമാൻ സാലി ഇരുമ്പിയോടൊപ്പം മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ നിന്ന് വിമാന കമ്പനികൾ ഈടാക്കുന്നത് സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടിയിലേറെയാണ്. ഹജ്ജ് വിമാനങ്ങൾ പോകുമ്പോൾ സാധാരണ യാത്രക്കാരെ കൊണ്ടുപോയാൽ നിരക്ക് കുറയ്ക്കാമെന്ന് ട്രാവൽ ഏജന്റുമാർ പറയുന്നു. സൗദിക്കും ഇന്ത്യക്കും ഇടയിലുള്ള റിട്ടേൺ വിമാന ടിക്കറ്റിന്റെ സാധാരണ നിരക്ക് 20,000 രൂപ മുതൽ 28,000 രൂപ വരെയാണ്.
അതേസമയം ഇതേ റൂട്ടിൽ ഹജ്ജ് തീർത്ഥാടകരിൽ നിന്നും വിമാന കമ്പനികൾ ഈടാക്കുന്നത് 57,000 മുതൽ 65,000 രൂപ വരെ. 30,000 താഴെ മാത്രം നിരക്കാണ് റംസാൻ സമയത്ത് പോലും സീസൺ പോലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേ എയർലൈൻ ആണ് 60,000 പുറത്ത് 63,000 65,000 ഒക്കെ ചാർജ് ഈടാക്കിക്കൊണ്ട് സർവീസ് നടത്തുന്നത്. ഹജ്ജ് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ യാത്രക്കാരില്ലാതെയാണ് തിരിച്ചു പോകുന്നത് എന്നാണ് വിമാന കമ്പനികൾ ഈ അധിക നിരക്കിന് കാരണമായി പറയുന്നത്. എന്നാൽ സാധാരണ ജിദ്ദയിൽ വന്നു പോകുന്ന റെഗുലർ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരിൽ നിന്ന് ഈടാക്കുന്നതും ഈ നിരക്ക് തന്നെ. ഹജ്ജ് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ തിരിച്ചു പോകുമ്പോൾ സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സാധാരണ യാത്രക്കാരെ കൊണ്ടുപോകാവുന്നതാണെന്നും ട്രാവൽ രംഗത്തുള്ളവർ നിർദ്ദേശിക്കുന്നു. ക്യാമറമാൻ സാലി ഉരുമ്പിയോടൊപ്പം മക്കയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യനെറ്റ്.